എന്റെ അമ്മോ, ഇന്നലെ രാത്രി ഉണിതാൻ ചെയ്യുന്നതിനെ ഇത്രയ്ക്ക് അങ്ങ് പേടിച്ചത്? ഛേ, നാണക്കേട്. മനുഷ്യനായ ഒരു ശേന യുക്തിബോധം വേണ്ടേ, ധൈര്യം വേണ്ടേ? ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നു നാട്ടുകാരറിയണ്ട. എന്താ, എന്താ പറ്റി? പാത്ര ചേച്ചി, പാത്ര ചേച്ചി. ആഹാ, നീയാണോ? എന്താ ദാസപ്പാ, എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്? ഉണ്ണിത്താൻ ചേട്ട ഇന്ന് ബാസുര ചേച്ചിയോട് വല്ലതും പറഞ്ഞു. വല്ലതും പറഞ്ഞോ എന്നോടോ? ആ ഇല്ലല്ലോ. എന്താ ദാസപ്പാ? അപ്പൊ ഉണ്ണിത്താൻ ചേട്ടന് ഈ അസുഖം നേരത്തെ തന്നെ തുടങ്ങിയോ? അയ്യോ, അസുഖമോ? എന്താ, എന്ത് പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങി പോയതാണല്ലോ രാവിലെ. ആ അത്രേ ഉള്ളൂ, ഇപ്പോഴും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ എനിക്ക് കിടന്നില്ല. മിണ്ടുന്നില്ലേ? എനിക്കൊന്ന് കാണണമല്ലോ. എവിടെ അവല്ല, ആശുപത്രിയിലോ ആണോ? അല്ല, കക്കൂസിലാ. പേടിക്കാനൊന്നുമില്ല, വന്നേ. എന്തൊക്കെയാ ദാസപ്പ ഈ പറയുന്നത്? ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ. പേടിയുണ്ടെങ്കി ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞ. ഇന്നലെ മാടമ്പള്ളി വെച്ച് എന്തോ പറ്റി, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. പിണ്ടാമയ്യേ, അയ്യോ എന്തൊക്കെയായി കാണിക്കുന്നേ! കണ്ടോ, കണ്ടോ. അയ്യോ ഈശ്വരാ, ഞാനിപ്പോ എന്ത് ചെയ്യും? വന്നേ ഇങ്ങോട്ട്, ചെമ്പങ്കോട്ട ചേട്ടന്റെ അടുത്ത് പോയി ഞാനൊരു ചളി ചോദിച്ചോണ്ട്. ദാസപ്പ ഒന്ന് നോക്കിക്കോണേ. അയ്യോ, ഇവിടെ ചേട്ടനൊന്നും വേണ്ട, ചേട്ടനൊന്നും വേണ്ട. പെട്ടെന്നുള്ള ഷോക്ക് ഉണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി. എന്നാ ദാസപ്പം പറയുന്നേ? എന്തായാലും എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഉരിയാടുന്നില്ല. പല്ലതൊന്ന് കേപ്പിച്ചു കെട്ടിയായിരുന്നെങ്കി അച്ഛന ശ്ലോകം ചൊല്ലിക്കോട്ടാ, സമയത്തെങ്ങാനും അവിടെ ചെന്ന് കേറിക്കാനും. കൽക്കട്ടാക്കാരുടെ ഓഹരി ഭരിക്കാഞ്ഞിട്ട് കിടക്കപ്പുറത്തി ഇല്ലായിരുന്നല്ലോ അങ്ങർക്ക്. എന്നിട്ട് ഇപ്പൊ എന്തായി? വേണ്ടാത്തതൊക്കെ ആ ശാരദ ചേച്ചിയെ പറഞ്ഞു കേൾപ്പിച്ച് എന്റെ കയ്യിലിരുന്ന മാടമ്പള്ളിലെ താക്കോൽ അങ്ങനെ കൈവശപ്പെടുത്തി. പണ്ട് ആലപ്പാറ പോറ്റിമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ. നിന്റെ ഭർത്താവ് താലൂക്ക് ഓഫീസർക്ക് അതൊന്നും അറിയത്തില്ല, ഭരതനല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ ഈ മാടമ്പള്ളിലെ താക്കോലും ഭരണമൊന്നും നമുക്ക് വേണ്ടെന്ന്. പറഞ്ഞാ കേക്കണ്ടായോ? ചരട് ജപിച്ചു തരാം. പക്ഷെ ഞാൻ ജപിച്ച ചരട് അദ്ദേഹം കെട്ടുവോ? നന്നവാ. മിണ്ടാതുരിയാടാതെ കൊണ്ടുപോയി ആരെ ഗംഗെ? അതാ അമ്മാവൻ. കൽക്കട്ടായി നിന്ന് ശാരദ ചേച്ചിയും മറ്റും വരുന്നു എന്നല്ലേ കേട്ടുള്ളൂ. താനും പുത്തം മിണ്ടും നാട്ടിലേക്ക് വരുന്നതിന്റെ ഒരു സൂചന പോലും കിട്ടിയില്ല. എവിടെ ബാക്കിയുള്ളവരൊക്കെ? എവിടെ? വേറെ ആരും ഇല്ല അമ്മാവ, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഗംഗ, ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് വന്നു, രാത്രി കൊറേ ഇരുട്ടിയിട്ടാ മാടമ്പള്ളിൽ എത്തിയത്. മാടമ്പള്ളിലോ?
രാത്രിയില് നിങ്ങൾ രണ്ടു മാത്രമായിട്ടോ? അതെ, മേടയുടെ താക്കോല് കണ്ടതുകൊണ്ട് ആളുണ്ടാവുമെന്ന് കരുതി ഗംഗയെ പുറത്ത് നിർത്തിയിട്ട് ഞാൻ അകത്തൊക്കെ ഒന്ന് കയറി നോക്കി. ആരെയും കണ്ടില്ല. എന്നിട്ട് രാത്രിയിൽ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് ഇവിടെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങള് ടൗണിൽ പോയി മുറിയെടുത്തു. അല്ല, ഇത് ആരൊക്കെ വന്നിരിക്കുന്നേ? കുട്ടി ഞങ്ങളെയൊക്കെ അറിയോ? അതെങ്ങനാ, കല്യാണം കഴിഞ്ഞ് ഗംഗയെ നാട്ടിലോട്ടൊന്ന് കൊണ്ടുവരാൻ നകുലിന് തോന്നിയോ? അതിന് ഇയാള് നാട്ടിലോട്ട് വന്നിട്ട് കാലം എത്ര ആയി ചോദിക്കേ. അല്ല, ഗംഗയ്ക്ക് അവരെല്ലാം മനസ്സിലായ. ഇത് അമ്മായി, അത് ജയശ്രീ, അമ്മാന്റെ മോളാ. നീ എന്തു പറയുന്നു? ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോടി. അല്ലി ബാസുരക്കഞ്ഞമ്മയുടെ മോളാ. അല്ല, കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഏ ചിറ്റപ്പന അവിടെ എന്തേ? ആ നിക്കണ്ട, ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടിക്കൊടുക്ക. ജപിച്ച തരടാ കയ്യില്, അതാ മിണ്ടാത്ത. അമ്മാവന്റെ മൂത്ത മകളാ ശ്രീദേവി. അപ്പച്ചി വന്നിട്ടില്ലേ നകുലേട്ടാ? അമ്മ വരാനിരുന്ന, പെട്ടെന്ന് ചേച്ചി കൂട്ടിക്കൊണ്ടുപോയി ബോംബെക്ക്. അല്ലേലും ആർക്ക് വേണം സ്വന്തം നാടും വീടും ഒക്കെ? അതിനെന്താ, ഇനി ഇപ്പൊ കൊറേ നാള് നാട്ടിൽ തന്നെ താമസിക്കാനാ പരിപാടി. പുതിയ പ്ലാന്റിന്റെ പണി തീരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ആണ്. അതെ, ഏതായാലും നന്നായി. വാ മോളെ. ആ അപ്പോ ഒരു മൂന്നാലഞ്ചു മാസം താൻ ഇവിടെ തന്നെ കാണുമെന്ന് സാരം. കഷ്ടിച്ച് ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ അങ്ങ് കൂടാം. അത് വേണ്ടമ്മ, ഞങ്ങൾ മാടമ്പള്ളി താമസിച്ചോളാം. മാടമ്പള്ളി? അതെ. എന്താ? മാടമ്പള്ളിയിലിടം നമ്മുടെ തറവാട്ട് വീടൊക്കെ തന്നെ ഓഹരി പ്രകാരം തന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതുമാണ്. പക്ഷെ ആ വീട് താമസത്തിന് അത്ര നല്ലതല്ല. അത് ചില ശല്യങ്ങളൊക്കെ ഉള്ള വീടാ പണ്ട് മുതലേ. ആ താനും ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ. ദുർമരണങ്ങള് പലതും നടന്ന തറവാടാ. അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സ്വൈര്യം കിട്ടില്ല എന്നാ വിശ്വാസം. എങ്ങാ അന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന പെണ്ണ? അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മാവ, അതെല്ലാം ആരാ ഇപ്പൊ നോക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വെച്ച് താൻ പരിഭ്രമിക്കൊന്നും വേണ്ട. ഇപ്പോ തന്റെ തീരുമാനം അവിടെ താമസിക്കണം എന്നാണെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ.